ഇതിന് ഒരു കിലോയ്ക്ക് 30 രൂപ വിലയുള്ളൂ. നമുക്ക് തക്കാളിക്ക് ഒരു ടേബിൾ സ്പൂൺ ഒന്ന് നമുക്ക് ചുറ്റിനും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കണം. പച്ച കളർ വരാൻ ഇത് നല്ലതാണ്. നമ്മുടെ വീടിനകത്ത് നിൽക്കുന്ന ചെടികൾക്കെല്ലാം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ കൃഷിയൊക്കെ ചെയ്ത് തുടങ്ങി. ഇപ്പോൾ നമ്മൾ മഴക്കാലമൊക്കെ മാറി നന്നായിട്ട് കൃഷിയൊക്കെ ചെയ്ത് തുടങ്ങി. വേനൽക്കാലമൊക്കെയാണ്. അപ്പോൾ നമ്മൾ കൃഷിയൊക്കെ ചെയ്ത് തുടങ്ങിയെങ്കിലും നമുക്ക് നല്ല രീതിയിൽ വളമൊക്കെ ഇട്ടാലും നമുക്ക് നന്നായിട്ട് നമ്മുടെ ആ ഫലം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല ഫലപുഷ്ടമായിട്ട് വരുന്നില്ല, അല്ലെങ്കിൽ ഇല കുരുടിപ്പ് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും. ഇല മഞ്ഞളിക്കുന്നു, ഇലയിൽ മഞ്ഞപ്പാടുകൾ, മഞ്ഞ ഞരമ്പ് തെളിയുന്നു, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ നേരിടാറുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഒരു ഉപ്പ് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കിതെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ തക്കാളിക്ക്, നല്ല വലിയ തക്കാളിക്ക് ഉണ്ടാകാനും നമ്മുടെ നല്ല പച്ച ഇലകളൊക്കെ ഉണ്ടാകാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഉപ്പ് കൊണ്ടുള്ള ഒരു വളം നല്ലതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ആ സംഭവം എന്നുള്ളത് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ എപ്സം സോൾട്ടിനെ കുറിച്ചാണ്. എപ്സം സോൾട്ട് എന്ന് പറയുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. ഈ ഉപ്പ് കൊണ്ടാണ് നമുക്ക് വളരെയേറെ ഗുണങ്ങൾ നമ്മുടെ ചെടികൾക്കുണ്ട്. അതായത് നമുക്ക് പ്രാഥമിക മൂലകങ്ങൾ ഏതാണെന്ന് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസം എൻ പി കെ വളം, നമ്മൾ പഴത്തൊലിയിൽ നിന്നും നമ്മുടെ തേയിലമട്ടൊക്കെ കൊണ്ട് നമ്മളൊരു എൻ പി കെ വളം ചെയ്തു. അപ്പോൾ പ്രാഥമിക മൂലകങ്ങളായിട്ട് നമുക്ക് വേണ്ടത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയാണ്. അപ്പോൾ അത് എന്തിനൊക്കെയാണെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ നമുക്ക് ദ്വിതീയ മൂലകങ്ങളായുള്ള സാധനങ്ങളാണ് കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ തുടങ്ങിയവ. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് നമ്മുടെ ഈ മഗ്നീഷ്യം എന്ന് പറയുന്നത്. ഇത് ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു, അതുപോലെ തന്നെ ചെടികളുടെ കായ്കൾ നന്നായിട്ട് വളരുന്നു, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ. അതായത് വേര് നന്നായിട്ട് ചെടികളുടെ ആ മണ്ണിൽ നല്ല രീതിയിൽ ഓക്സിജൻ കിട്ടാനുമൊക്കെ ആയിട്ട് നമ്മുടെ ഈ മഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ എപ്സം സോൾട്ട് എന്ന് പറയുന്ന ഈ സംഭവം നമുക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഫെർട്ടിലൈസർ ഷോപ്പിൽ നിന്ന് ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇതിന് ഒരു കിലോയ്ക്ക് 30 രൂപയെ വിലയുള്ളൂ. അപ്പോൾ നമ്മുടെ തക്കാളിക്ക് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ തന്നെ നമ്മുടെ റോസ്, നന്നായിട്ട് റോസാ പൂ പിടിക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ കുരുമുളക് ഉണ്ടെങ്കിൽ അതിന് നല്ലതാണ്. അങ്ങനെയുള്ള ഒത്തിരി വിളകൾക്ക് ഇത് വളരെ നല്ല സംഭവമാണ് ഈ എപ്സം സോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മഗ്നീഷ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പല കാര്യങ്ങൾക്കും നമുക്കിത് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇത് ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ എപ്സം സോൾട്ട് നമുക്ക് ചെടികളുടെ ഇലകളിൽ ഒഴിച്ചു കൊടുക്കാം, ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ ഇലകളുടെ ഏറ്റവും നല്ല പച്ചക്കളർ ഉണ്ടാകാനും ഇലയ്ക്ക് നല്ല കട്ടി ഉണ്ടാകാനും അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷം നന്നായിട്ട് നടക്കാനും ഇലകളിലൂടെ നമുക്ക് കൂടുതൽ ഈ മഗ്നീഷ്യം അബ്സോർബ് ചെയ്യാനായിട്ട് ഈ മഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ നമ്മുടെ എപ്സം സോൾട്ട് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ എന്നുള്ള ലെവലിൽ, ഇത്രയും മാത്രം മതി, 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമുക്കിത് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്പ്രേയറിൽ 1 ലിറ്റർ വെള്ളം എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഇത് പെട്ടെന്നാണ് ലയിച്ച് ചേരുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ എപ്സം സോൾട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ എപ്സം സോൾട്ട് ഇത് ജസ്റ്റ് ഒന്ന് കുലുക്കിയിട്ട് നമുക്ക് പ്രഷർ ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മണ്ണില്ലാത്ത കൃഷി എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ പച്ചമുളകാണ് കേട്ടോ. എല്ലാവരും അത് നോക്കിയേക്കണം. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഐ ബട്ടണിൽ, ഇപ്പം മേളിലേക്ക് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി, ഐ ബട്ടണിൽ ഇപ്പോൾ അതിൻ്റെ വരും. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതിന് ഒരു മഞ്ഞളിപ്പ് കണ്ടോ, ഇതുപോലുള്ള മഞ്ഞളിപ്പുകളിനെല്ലാം ഈ മഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിന് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് എല്ലാത്തരം പച്ചക്കറികൾക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചീരയോ അല്ലെങ്കിൽ പയറിനോ ഒന്നും ഇട്ട് കൊടുക്കാതിരിക്കുക. പയറിന് നമ്മുടെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ചീരയ്ക്ക്, അതായത് നമ്മൾ ഇലയായിട്ട് കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നമ്മളിത് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം അതിന് ഇതിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചീരയ്ക്ക് ഇടണ്ട, പയറിൻ്റെ ഇലകളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന്, അതുപോലെ നമ്മുടെ ടർട്ടിൽ വൈൻ, ഇതിനെല്ലാം ഈ മഗ്നീഷ്യം സൾഫേറ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നല്ല പച്ച കളർ വരാൻ ഇത് നല്ലതാണ്. നമ്മുടെ വീടിനകത്ത് നിൽക്കുന്ന ചെടികൾക്കെല്ലാം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. കാരണം മാസത്തിലൊരിക്കലെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട്, നല്ല പച്ച കളറിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും. കാരണം ഇത് സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ പ്രകാശ സംശ്ലേഷം നടക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് ഇത് നല്ല പച്ച കളറും നല്ല ആരോഗ്യത്തോടുകൂടി വളർന്ന് നിൽക്കുകയും ചെയ്യുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ബീട്രൂട്ട് നട്ടിരുന്നു. അപ്പോൾ ഈ ബീട്രൂട്ടിനെല്ലാം നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. കാരണം ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾക്കെല്ലാം ഇത് നല്ലതാണ്. കാരണം ഓക്സിജൻ്റെ അളവ് മണ്ണിൽ നിലനിർത്താനും ഒക്കെ ആയിട്ട് ഇത് നല്ലതാണ്. അപ്പോൾ ഇത് കുറേശ്ശെ നമുക്ക് ഇതിനെല്ലാം ഇട്ട് കൊടുക്കാം. നോക്കിയാൽ നമ്മുടെ ബീട്രൂട്ട് എല്ലാം വലുതായി. ഇതിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്
കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ബട്ടൺ വന്നിട്ടുണ്ട് അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൃഷി രീതി എങ്ങനെയാണെന്നുള്ളത് ഞാൻ നട്ടുപിടിപ്പിച്ച് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഇതിനെല്ലാം നമ്മുടെ ഇത് കുറച്ചായ തൈകളാണ് അപ്പോൾ ഇതിനെല്ലാം കുറേശ്ശെ നമുക്ക് ഇത് മണ്ണിലിട്ട് കൊടുക്കാൻ പറ്റും മണ്ണിൽ നല്ല കായകൾ ഉണ്ടാകാനും ഇപ്പം ഭൂമിക്കടിയിലാണെങ്കിലും ബീട്രൂട്ട് നല്ല കിഴങ്ങുണ്ടാകാനായിട്ട് നമുക്ക് ഇത് നല്ലതാണ് നമ്മുടെ തക്കാളി വർഗ്ഗങ്ങൾ ഏറ്റവും കൂടുതൽ മഗ്നീഷ്യം ഇഷ്ടപ്പെടുന്നതാണ് കാരണം നല്ല വലിയ കായകൾ ഉണ്ടാകാനും നല്ല ചുവന്ന പഴങ്ങളൊക്കെ ഉണ്ടാകാനും നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ തക്കാളിയുടെ ഈ ഇലമുരടിപ്പ് അതുപോലുള്ള കാര്യത്തിന് നമുക്ക് ഇത് ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പം നോക്കിയത് ഇതൊക്കെ ആണെങ്കിൽ ഒരു അല്പം ഒന്ന് മുരണ്ട് നിൽക്കുകയാണ് അല്ലേ അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മളിത് ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇതിനാണെങ്കിലും ചെറിയ പൂ വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കണ്ടോ അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിനെല്ലാം ഇതിൻ്റെ എല്ലാ ഇലയിലും നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് തക്കാളിയിൽ ഇത് കണ്ടത് ഇതൊരു സക്കറാണ് നിൽക്കുന്നത് ഇത് നമ്മൾ സക്കറൊന്ന് ഒന്ന് നമുക്ക് അടത്തി കളയാം ഞാൻ ഇതിൻ്റെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം നമ്മൾ ഈ വേണ്ടാത്ത സക്കറെല്ലാം നമ്മുടെ ഈ തക്കാളിയിൽ നിന്ന് അടർത്തി കളയണം അപ്പോൾ ഇത് നമ്മുടെ ഇല കുരുടിപ്പിനും ഒക്കെ ആയിട്ട് നമുക്ക് തക്കാളിയുടെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി അതുപോലെ തന്നെ തക്കാളിയുടെ ചുവട്ടിൽ നമുക്ക് അത് നന്നായിട്ട് ഇട്ട് കൊടുക്കാം കാരണം അത് തക്കാളിക്ക് ഏറ്റവും നല്ലതാണ് മഗ്നീഷ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് തക്കാളി പൊട്ടറ്റോ അതുപോലുള്ള കാര്യങ്ങൾക്കാണ് അതുപോലെ തന്നെ നമ്മുടെ റോസ് നന്നായിട്ട് റോസിന് പൂ പിടിക്കാനും ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് നമ്മുടെ ഈ മഗ്നീഷ്യം ഇടുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുവട്ടിലെ കൂടെ കുറച്ചിട്ട് കൊടുക്കാം നമുക്ക് തക്കാളിക്ക് ഒരു ടേബിൾ സ്പൂൺ ഒന്ന് നമുക്ക് ചുറ്റിനും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് അലിഞ്ഞ് മണ്ണിലേക്ക് പോയിക്കോളും നമ്മൾ ആ ഇട്ട സ്ഥലത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് തന്നെ പെട്ടെന്ന് അലത്ത് പോയിക്കോളും തക്കാളിക്ക് മാസത്തിൽ രണ്ട് പ്രാവശ്യം അതായത് 15 ദിവസം കൂടുമ്പോൾ ഇത് ഇട്ട് കൊടുക്കുകയും മാസത്തിൽ ഒരിക്കലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് മറ്റ് ചെടികൾക്കൊക്കെ മാസത്തിൽ ഒരിക്കൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ നമ്മുടെ കുരുമുളകാണ് ഇപ്പോൾ എല്ലാത്തിനും നന്നായിട്ട് തിരി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഒരു ടീസ്പൂൺ ഈ എപ്സം സോൾട്ട് ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ ആയാലും കുഴപ്പമില്ല അതുപോലെ തന്നെ ഇതിനും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് അന്നേരം തന്നെ വെള്ളം ഒഴിക്കണം കേട്ടോ നമ്മുടെ വിത്ത് പാകുമ്പോൾ വിത്ത് പാകുമ്പോൾ പെട്ടെന്ന് കിളുക്കാനായിട്ട് ഇത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ഇത് നമ്മൾ ചെടി മറ്റ് റീപോട്ട് ചെയ്യുന്ന സമയത്തും ഇത് ഏറ്റവും നല്ലതാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കുമ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് ഒരു ടീസ്പൂണെങ്കിലും ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ ഈ മഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ നമ്മുടെ എപ്സം സോൾട്ട് ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ എല്ലാം വലിയൊരു പ്രശ്നമാണ് ഒച്ചിൻ്റെ ഒരു ശല്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഓർക്കിഡിൻ്റെ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് ഒച്ചിനെ ഒഴിവാക്കാൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ ഈ ചെടികളിലൊക്കെ ആണെങ്കിലും വൈകുന്നേരം നന്നിട്ട് നിൽക്കുന്ന കാണാം രാവിലെ ആകുമ്പോഴത്തേക്കും ഇലകളെല്ലാം ഇലകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഒച്ച് മുഴുവൻ ശല്യപ്പെടുത്തുന്നത് കാണാം അപ്പോൾ അങ്ങനെ വരുന്ന അവസരങ്ങളിൽ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഈ ചെടിയുടെ ചുറ്റിനും കുറച്ച് ഈ എപ്സം സോൾട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒച്ച ഒരിക്കലും വരില്ല ഇനി നമ്മുടെ സാധാരണ ഉപ്പ് തന്നെയാണെങ്കിലും നമ്മുടെ ഈ ഒച്ചിനെ കാണുന്ന സ്ഥലത്ത് ഒച്ചേനെ ഒച്ചിൻ്റെ മുകളിലേക്ക് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഒച്ച ചത്തു പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എപ്സം സോൾട്ട് കൊണ്ട് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കാരണം നമ്മുടെ പച്ചക്കറികൾ വെച്ചാലോ അല്ലെങ്കിൽ നമ്മളുടെ ഈ വളങ്ങൾ കൊടുത്താൽ മാത്രം കാര്യമില്ല ഇതുപോലുള്ള കുറേ പ്രശ്നങ്ങളുടെ പരിഹാരം ഇതുപോലുള്ള എപ്സം സോൾട്ട് കൊണ്ട് മഗ്നീഷ്യം സൾഫേറ്റ് കൊണ്ട് നമുക്ക് സാധിക്കാനുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ നമ്മൾ കഴിഞ്ഞ ദിവസം ബീട്രൂട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു നോക്കി അന്നേരം കിളിപ്പിക്കാനിട്ടിരുന്ന എല്ലാ വിത്തും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കിളിത്തിരിക്കുന്നത് കേട്ടോ എല്ലാ വിത്തും നന്നായിട്ട് തന്നെ കിളുത്തു അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കാരണം നമ്മുടെ വീട്ടിലെ ബീട്രൂട്ട് നന്നായിട്ട് കിളുത്തു വരും അത് മറ്റുള്ളവർക്കൊക്കെ ഒരു പ്രചോദനമാകും നമ്മളിതൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കുന്നത് കാണുമ്പോൾ കണ്ടോ എൻ്റെ ഇത് വലിയ ബീട്രൂട്ടിൻ്റെ തൈകളാണ് ഇതിപ്പം ഒരു മാസത്തോളം പ്രായമായി ഞാനതിനെല്ലാം ഇപ്പം എപ്സം സോൾട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം ഇത് മറ്റുള്ളവർക്കൊക്കെ അതൊരു പ്രചോദനമാണ് നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ അപ്പോൾ ഇത് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് വിത്ത് പാകിയതിന് ശേഷം എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നമ്മളിതൊക്കെ കണ്ടാൽ മാത്രം പോരാ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം